മലയാളത്തില് എങ്ങനെയുണ്ടായിരുന്നു പടം കണ്ടിട്ട്? ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇങ്ങനൊരു സിനിമ ഇങ്ങനൊരു ആശയം സിനിമയാക്കാനായിട്ട് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവരും പേടിക്കും. പ്രത്യേകിച്ച് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കൺസെപ്റ്റ് ഇങ്ങനൊരു സിനിമയായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള, അതായത് ഇങ്ങനൊരു വേൾഡ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും, സി ജി എങ്ങനെ ഉപയോഗിക്കും, അതല്ലാതെ ക്യാരക്ടറൈസേഷൻസ് എന്തൊക്കെ ഉപയോഗിക്കാം, ഏതാണ് കാലഘട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വളരെ തുറന്ന മനസ്സോടെ മുൻവിധികളില്ലാതെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് കുറച്ച് വേദനയുള്ള ഈ വേൾഡിനകത്തോട്ട് ഇന്നായി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇതിനകത്ത് കുറേ റെഫറൻസസ് ഉണ്ട്, കുറേ കോൺസ്പിറസി തിയറീസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഏലിയൻസിലും അതുപോലെ എന്തെങ്കിലും കോൺസ്പിറസി തിയറീസിലും പിന്നെ കുറച്ച് സെറ്റയറും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. പിന്നെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനൊരു സിനിമ ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ അസാമാന്യമായിട്ടുള്ള ധൈര്യം വേണം. അപ്പോൾ ഇതിൻ്റെ പിന്നീട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാം അറിയിച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ട്. ഈ സിനിമ ഇനിയും കൂടുതൽ ആൾക്കാർ കാണുകയും അതിനൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തുടർന്ന് ഇതിനകത്തുള്ള പെർഫോമൻസസും ഇതിൻ്റെ ഒരു കാര്യം, ഇത് ഒരു ഈസി സ്പേസ് അല്ല പെർഫോം ചെയ്യാനായിട്ട്. കാര്യം എന്താ വെച്ചാൽ ഒരു കറണ്ട് സമയമല്ല, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡും ഒക്കെ പറയുന്ന സമയത്ത് അതുമായിട്ട് മാച്ച് ചെയ്ത് കൃത്യമായിട്ട് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു പരീക്ഷണയത്വമാണ്. കാര്യം പരീക്ഷണയത്വം എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര വലിയ ബഡ്ജറ്റിലല്ല ഇതിലെടുത്തേക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി നേരത്തെ അറിയാവുന്നതാണ്. പക്ഷേ അതിൽ നിന്നുകൊണ്ട് ഈ വേൾഡൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്തത് അടിപൊളിയാണ്. കലക്കം പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെ. രണ്ടുപേരും അതല്ല, ഗണേശനാണെങ്കിലും അജയനാണെങ്കിലും എല്ലാവരും അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തൊരു ഞാൻ ഇവിടെ പറയേണ്ട, ആദ്യത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇന്നത്തെ ഇന്നായി വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഞാൻ ചന്ദ്രനോടും പറഞ്ഞു, അത് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ഫോർ ദി കറേജ് ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കിയത്. ഇത് ഇത് പറഞ്ഞ സമയത്ത് ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള ഗണേശേട്ടനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം യൂത്ത് ആയിട്ടുള്ള ഗോകുലും ഒരേ സമയം അത്രയും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്രൂ ആയിരിക്കുന്ന നിങ്ങൾ കുറച്ചും കൂടെ ചെറിയ ക്രൂ ആയിരുന്നു. അതിന്റെ ഒരു കംഫർട്ട് പെർഫോമൻസസിലും എനിക്ക് തോന്നുന്നു അത് ഒരു എന്താ പറയാ അതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് ഇവർക്ക് പെർഫോം ചെയ്യാനും ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അല്ല ഇത് പെർഫോം ചെയ്യാനായിട്ട്. കാര്യം ഫ്യൂച്ചറും അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാവരും അജുവേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര സുഖമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഏലിയൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി.